നമസ്കാരം. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മഹാഭാരത യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഏകദേശം 4.5 കോടി യോദ്ധാക്കൾ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇത്രയേറെ യോദ്ധാക്കളുടെ നിത്യേനയുള്ള ഭക്ഷണകാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദിവസവും എത്രയോ പേർ മരിച്ചു വീണിരുന്നു. അതിനാൽ തന്നെ അന്നേക്ക് എത്ര പേർക്കായി ഭക്ഷണം തയ്യാറാക്കണമെന്ന് മുൻകൂട്ടി എങ്ങനെയാണ് അറിയുക? ഇതെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാത്ത യോദ്ധാക്കളും രാജ്യങ്ങളും കുറവാണ്. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാത്ത യോദ്ധാക്കളെ കുറിച്ച് മുൻപ് ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു രാജ്യമായിരുന്നു ഉടുപ്പി രാജാവിന്റെ രാജ്യം. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി കൗരവരും പാണ്ഡവരും അദ്ദേഹത്തെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം യുദ്ധസ്ഥലത്ത് എത്തിയെങ്കിലും സ്വന്തം ബന്ധുക്കൾ തമ്മിലുള്ള യുദ്ധമായതിനാൽ അദ്ദേഹത്തിന് ഇരുപക്ഷത്തും പങ്കെടുക്കാൻ താല്പര്യമുണ്ടായില്ല. ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാനെ അദ്ദേഹം കാണുകയുണ്ടായി. ഭഗവാനോട് തനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ശരിയായി തോന്നുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാനോട് അദ്ദേഹം ഇത്രയും പേർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ആഹാര കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് രാജാവ് ആരാഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, അതും ഒരു പ്രശ്നം തന്നെയാണ്. ഈ കോടിക്കണക്കിന് സൈനികർക്ക് എങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുവാനാണ്? ഭീമസേനൻ അല്ലെങ്കിൽ അങ്ങയുടെ പടയാളികൾക്ക് ഇത് സാധിക്കൂ. ഭീമസേനന് തന്റെ സഹോദരന്മാരോടൊപ്പം യുദ്ധം ചെയ്തേ പറ്റൂ. അപ്പോൾ പിന്നെ അങ്ങേക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സാധിക്കൂ. ഇത് കേട്ട ഉടുപ്പി രാജാവ് താനും തന്റെ സൈന്യവും യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും ആഹാരം പാചകം ചെയ്യാം എന്ന് വാക്കുകൊടുത്തു. അങ്ങനെ ഉടുപ്പി രാജാവ് യുദ്ധത്തിലെ ആരംഭ ദിവസം മുതൽക്ക് യോദ്ധാക്കൾക്ക് ഒരു അരിമണി പോലും കുറയാതെയും അധികമാകാതെയും ആഹാരം യഥാക്രമം അവർക്ക് നൽകി. എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഏവർക്കും ഇത് ആശ്ചര്യമായി. കാരണം ഇതെങ്ങനെ ഈ അത്ഭുതം അദ്ദേഹത്തിന് സാധിക്കുന്നു? പിറ്റേന്ന് എത്ര സൈനികർ വീര്യമൃത്യു വരിക്കും എന്ന് ഉടുപ്പി രാജാവ് എങ്ങനെ മുൻകൂട്ടി അറിയുന്നു? അങ്ങനെ മഹാഭാരത യുദ്ധം അവസാനിക്കുകയും പാണ്ഡവർ യുദ്ധം ജയിച്ച് യുധിഷ്ഠിരനെ രാജാവായി പട്ടാഭിഷേകം നടത്തുകയും ചെയ്തു. എന്നാൽ ഏവരുടെയും ആ സംശയം ബാക്കിയായി. എങ്ങനെ കൃത്യമായി ഉടുപ്പി രാജാവ് ആഹാരം പാചകം ചെയ്തു എന്ന്? ഈ സംശയം അന്ന് രാജസഭയിൽ ഉണ്ടായിരുന്ന ഉടുപ്പി രാജാവിനോട് യുധിഷ്ഠിരൻ ചോദിച്ചു. തിരിച്ചു മറുപടിയായി രാജാവ് യുധിഷ്ഠിരനോട് പറഞ്ഞു, ഇത്രയും വലിയ സേനയും ശക്തരായ ഭീഷ്മർ, ദ്രോണർ, കർണൻ എന്നിവർ കൗരവപക്ഷത്തുണ്ടായിട്ടും എങ്ങനെയാണ് പാണ്ഡവർ യുദ്ധം ജയിച്ചത്? അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അത് തങ്ങൾക്ക് സാധിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തങ്ങളുടെ പക്ഷത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇത് കേട്ട് ഉടുപ്പി രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കും ഇതേ ഉത്തരമാണ് അങ്ങേക്ക് തരുവാനുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് യുദ്ധസമയത്ത് താൻ പാചകം ചെയ്തപ്പോൾ ഒട്ടും ആഹാരം കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമാവാൻ സഹായിച്ചത്. ഏവരും ആശ്ചര്യപ്പെട്ട് ഉടുപ്പി രാജാവിനെ നോക്കിയപ്പോൾ അദ്ദേഹം തുടർന്നു, എല്ലാ ദിവസവും തലേന്ന് രാത്രി ഭഗവാൻ ശ്രീകൃഷ്ണനെ കടല കഴിക്കുവാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എത്ര തവണ കടല കഴിക്കുന്നുവോ അത്രയും ആയിരം യോദ്ധാക്കൾ പിറ്റേ ദിവസം മരണപ്പെടുമെന്ന് തനിക്ക് മനസ്സിലാകുമായിരുന്നു എന്ന് ഉടുപ്പി രാജാവ് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ സഹായത്താൽ കൃത്യമായി ഉടുപ്പി രാജാവ് അന്നന്ന് യോദ്ധാക്കൾക്കുള്ള ആഹാരം കൃത്യമായി പാചകം ചെയ്യുമായിരുന്നു. ഇതായിരുന്നു ആ രഹസ്യം. ഈ രഹസ്യം കേട്ട് ഏവരും ശ്രീകൃഷ്ണ ഭഗവാനെ സാഷ്ടാംഗം വന്ദിച്ചു. ഈ കാര്യം ഉടുപ്പിയിലെ കൃഷ്ണമോട്ട് മഠത്തിൽ ഏവരും ഇപ്പോഴും പറയുന്നു. ഈ മഠം അന്നത്തെ ഉടുപ്പി രാജാവ് സ്ഥാപിച്ചതാണ്.